ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നവരാണ് ലൈംഗിക തൊഴിലാളികൾ. ഒട്ടും ബഹുമാനം ലഭിക്കാത്ത ഈ ജോലിയിൽ മനുഷ്യത്വരഹിതമായ പെരുമാറ്റവും ഇവർ നേരിടുന്നു. ലൈംഗിക തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിത ജീവിതവും ഇവർക്ക് നേരെയുള്ള മനുഷ്യത്വരഹിതവുമായ പെരുമാറ്റവും ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈംഗിക തൊഴിലാളി ദിനം ആചരിക്കുന്നത്. 1975 June 2 ആദ്യമായി ലൈംഗിക തൊഴിലാളി ദിനം ആചരിച്ചത്. പിന്നീട് എല്ലാ വർഷവും ഇതേ ദിവസം അന്താരാഷ്ട്ര ലൈംഗിക തൊഴിലാളി ദിനം ആചരിച്ചു വരുന്നു. ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനായി ഏകദേശം 100 ലൈംഗിക തൊഴിലാളികൾ 1975 June 2 ഫ്രാൻസിലെ ലിയോൺ സെൻ നിസിയർ പള്ളിയിൽ ഒത്തുകൂടി. ഞങ്ങളുടെ കുട്ടികൾ അവരുടെ അമ്മമാർ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ആ പരിപാടിയുടെ ബാനറിൽ എഴുതിയിരുന്നത്. ഒപ്പം ലോകമെമ്പാടുമുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഒരു മാധ്യമ പ്രചാരണവും ആരംഭിച്ചു. ഈ നടപടി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇടം നേടി. ലൈംഗിക തൊഴിലാളികൾ ഫ്രാൻസിലെമ്പാടും നടത്തിയ പണിമുടക്കുകളാണ് പിന്നീട് ഈ ദിവസം അന്താരാഷ്ട്ര ലൈംഗിക തൊഴിലാളി ദിനമായി വർഷം തോറും ആചരിക്കാനുള്ള കാരണം. എന്നാൽ പ്രതിഷേധക്കാരുടെ പരാതികൾ ഉൾക്കൊള്ളാൻ പോലീസ് വിസമ്മതിക്കുകയും കഠിനമായ ശിക്ഷകൾ നൽകി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 8 ശേഷം പോലീസ് പ്രതിഷേധക്കാരെ തുരത്തിയോടിച്ചു. പ്രതിഷേധവും പണിമുടക്കും ഒരു നിയമപരിഷ്കരണത്തിനും കാരണമായില്ല. എന്നാൽ ലൈംഗിക തൊഴിലാളികളുടെ ഈ പ്രതിഷേധം യൂറോപ്പിലും UKയിലും വലിയ മാറ്റങ്ങൾക്കുള്ള തീപ്പൊരിയായി മാറി. അതിനാൽ എല്ലാ വർഷവും June 2 NSWP അന്താരാഷ്ട്ര ലൈംഗിക തൊഴിലാളി ദിനമായി ആചരിക്കാൻ തുടങ്ങി. നീതിയിലേക്കുള്ള പ്രവേശനം എന്ന നിലയിലാണ് ഈ ദിനത്തെ അനുസ്മരിക്കുന്നത്. March 3 അന്താരാഷ്ട്ര ലൈംഗിക തൊഴിലാളി അവകാശ ദിനമായി ആചരിക്കുന്നത്. നിയമാനുസൃതമായി ലൈംഗിക തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാമെങ്കിലും ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായ നിയമങ്ങളാണ് ഉള്ളത്. എന്നാൽ ചില രാജ്യങ്ങളിൽ മാത്രമേ ഇതിന് നിയമപരമായ അംഗീകാരമുള്ളൂ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ബംഗ്ലാദേശ്, ബെൽജിയം, ബ്രസീൽ, കാനഡ, കൊളംബിയ, ഡെൻമാർക്ക്, ഇക്വഡോർ, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഇന്തോനേഷ്യ, നെതർലാൻഡ്, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് നിയമപരമായി ഈ തൊഴിലിന് അംഗീകാരം നൽകിയത്. ലൈംഗിക തൊഴിൽ നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമല്ല. അഭ്യർത്ഥിക്കുന്നതും പൊതുവേശ്യാവൃത്തിയും നിയമവിരുദ്ധമാണ്. ലൈംഗിക തൊഴിലാളികൾ നേരിടുന്ന ചൂഷണം ഇന്ത്യയിലും പുതുമയുള്ള കാര്യമല്ല. വർഷങ്ങളായി രാജ്യത്ത് ഇത്തരം രീതിയിൽ ജീവിക്കുന്നവർ ചൂഷണം നേരിടുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിന് മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുള്ളൂ. കൊൽക്കത്തയിൽ വെച്ച് കോവിഡ് രോഗബാധിതനായി മരണപ്പെട്ട ഡോക്ടർ സമർജിത്ത് ജന ഇതിൽ ഒരാളാണ്. ലൈംഗിക തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ഫുട്ബോളിലൂടെയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. കൊൽക്കത്തയിലെ ഏറ്റവും വലിയ റെഡ് ലൈറ്റ് ജില്ലയായ സോനഗച്ചി കേന്ദ്രീകരിച്ചായിരുന്നു ഡോക്ടർ ജനയുടെ പ്രവർത്തനം. 1992 സംസ്ഥാനത്തെ 65,000 ലൈംഗിക തൊഴിലാളികൾ ഭാഗമായ ദർബാർ മഹിളാ സമന്വയ സമിതി എന്ന സംഘടന രൂപീകരിച്ചായിരുന്നു തുടക്കം. ഫുട്ബോളിലൂടെ ലൈംഗിക തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും മെച്ചപ്പെട്ട ജീവിതം നൽകുവാൻ സംഘടന പരിശ്രമിച്ചു. സംഘടനയുടെ ഭാഗമായി ദർബാർ സ്പോർട്സ് അക്കാദമി ഡോക്ടർ ജന ആരംഭിച്ചിരുന്നു. ലൈംഗിക തൊഴിലാളികളുടെ മക്കൾക്ക് ഫുട്ബോൾ പഠിക്കാനും പരിശീലിക്കാനും ഇത് അവസരമൊരുക്കി. അക്കാദമിയുടെ രാംനഗറിലുള്ള Under-12, Under-15 സെക്കൻഡ് ഡിവിഷൻ ടീമുകൾ വലിയ വിജയമായിരുന്നു. 2015 ദർബാർ സ്പോർട്സ് അക്കാദമി പൂർണ്ണമായും ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമിയായി മാറി. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുള്ളവരും ഇന്ന് ഈ അക്കാദമിയിൽ പരിശീലനത്തിനായി വരുന്നുണ്ട്. ലൈംഗിക തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിച്ച ഡോക്ടർ ജന അറിയപ്പെടുന്ന ഒരു എപ്പിഡമോളജിസ്റ്റ് കൂടിയായിരുന്നു. ജോൺ ഹോപ്കിൻസ് സർവകലാശാല, മിഷിഗൺ സർവകലാശാല എന്നിവയുമായി ബന്ധപ്പെട്ടും
അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യത്ത് HIV/AIDS പടരുന്നത് തടഞ്ഞു നിർത്തുന്നതിലും വലിയ പങ്കു വഹിച്ചയാളാണ് ഡോക്ടർ സമർജിത്ത് ജന. ദേശീയ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി മെമ്പറായും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലൈംഗിക തൊഴിലാളികൾക്ക് ഒരു കോഓപ്പറേറ്റീവ് ബാങ്കും അദ്ദേഹം 1990s മധ്യത്തിൽ സ്ഥാപിച്ചിരുന്നു. കോവിഡ് മഹാമാരി ലോകമെമ്പാടുമുള്ള ലൈംഗിക തൊഴിലാളികളിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോവിഡ് കാരണം ലൈംഗിക തൊഴിലാളികൾ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതിനാൽ ഈ മഹാമാരിയിലും ലൈംഗിക തൊഴിലാളികളുടെ ആവശ്യകത അവഗണിക്കരുത്, അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളികളെ ഉപേക്ഷിക്കരുത് എന്നാണ് NSWP, UNIDS എന്നീ സംഘടനകൾ അഭിപ്രായപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്ന വീഡിയോകളുമായി അടുത്ത ദിവസം കാണാം.